തിരുവേഗപ്പുർ പഞ്ചായത്തിലെ പ്രധാന പാതയായ കൊപ്പം വളാഞ്ചേരി റോഡിൽ പപ്പടപ്പടി മുതൽ തിരുവേഗപ്പുർ വരെയുള്ള തകർന്ന റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ പി ഡബ്ല്യു ഡി റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. നിശ്ചിത ദിവസത്തിനുള്ളിൽ തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഭരണസമിതി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതയാണ് കൊപ്പം വളാഞ്ചേരി റോഡ്. ഈ പാതയിൽ പപ്പടപ്പടി മുതൽ തിരുവേഗപ്പുറ വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെയായിട്ട് മാസങ്ങളായിരിക്കുന്നു. മഴക്കാലമെത്തിയതോടെ തകർന്ന റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് വാഹനയാത്ര ഏറെ ദുരിതമായി മാറുകയും ചെയ്തു. ചെളിയും പൊടിയും നിറഞ്ഞ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുരിതമായി മാറിയിരിക്കുകയാണ്. താലൂക്ക് സഭയിൽ ഉൾപ്പെടെ വിഷയം ഉന്നയിച്ചിട്ടും പരിഹാരമുണ്ടാകാതെ വന്നതോടെയാണ് ഭരണസമിതി അടിയന്തര യോഗം ചേർന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചത്. യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പി ഡബ്ല്യു ഡി റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. ഭരണസമിതി അംഗങ്ങൾ ഒരുമിച്ചാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സന്ദർശിച്ചത്. ഞങ്ങളുടെ അതുവഴി പോകുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ സ്കൂട്ടി മെന്ന് വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞൊരു കത്ത് ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾ അതിന്റെ പൊയ്ക്കൊണ്ട് ഞങ്ങൾ പൊളിഞ്ഞാല് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ കത്ത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാൾക്ക് അപകടം പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം പി ഡബ്ല്യു ഡി ഏറ്റെടുത്തു എന്നൊരു കത്ത് ഞങ്ങൾ അതിന്റെ പൊയ്ക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ ഞങ്ങളുടെ ചരിത്രം പറയേണ്ടത് അത് നിങ്ങളൊരു കോംപ്രമൈസ് ഞങ്ങളിന്ന് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ ഇത് നിങ്ങൾ വായിച്ചോളി. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടി ഒറ്റ അജണ്ട ഉള്ളൂ. അടിയന്തര മീറ്റിംഗ് ഒറ്റ അജണ്ട ഉള്ളൂ. ഞങ്ങളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ തകർന്ന റോഡിലെ കുഴികളടച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്താൻ ധാരണയായിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി.